റവന്യൂ മന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യം, ഈ പഠനത്തിൽ ഇത് നടക്കില്ലെന്ന് കണ്ട ഇട്ട കുത്തിയൊക്കെ വീണ്ടും എടുക്കുന്നതാണ്. അത് ഒരു കണ്ണപ്പൊടിയിലാണോ? ഇതൊക്കെ ആളുകളെ കളിപ്പിക്കുന്നതാണ്. ഇത് ഒന്ന് സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടി കല്ലിടേണ്ട ഒരാവശ്യമില്ല. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ചിട്ട് കല്ലിടേണ്ട കാര്യമില്ല, മാർക്ക് ചെയ്താൽ മതി. സാമൂഹ്യ ആഘാത പഠനം നടത്താതെ ഇവരെന്ത് ഡി പി ആർ ആണ് ഉണ്ടാക്കിയത്? സാമൂഹ്യ ആഘാത പഠനം നടത്താതെ, പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, സർവേ നടത്താതെ, സോയിൽ ടെസ്റ്റ് നടത്താതെ. ഇപ്പോൾ ഇന്നലെയും മെട്രോ സീതർ ഇന്നലെ പറഞ്ഞു, മണ്ണിൻ്റെ ഘടന കേരളത്തിൽ അപകടമാണ്, സ്പീഡ് ട്രെയിൻ ഓടിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഞാനത് പറഞ്ഞപ്പോഴായിരുന്നല്ലോ കുഴപ്പം. ഞാൻ കേരളത്തിലെ മണ്ണിൻ്റെ ഘടന വളരെ ശ്രദ്ധിക്കണം, മണ്ണിൻ്റെ ഘടന അപകടമാണ്, കൃത്യമായ സോയിൽ ടെസ്റ്റ് നടത്തി, അടിമണ്ണ് പരിശോധിച്ച് ടെസ്റ്റ് നടത്തി, ഫൗണ്ടേഷൻ കൃത്യമായി ഇട്ടില്ലെങ്കിൽ സ്പീഡ് ട്രെയിൻ പോകുമ്പോൾ ഈ എംബാങ്ക്മെൻറ്റുകളെല്ലാം താഴേക്ക് മറിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ലൂസായ മണ്ണായതുകൊണ്ട് ട്രെയിൻ മറിയുമെന്നും പറഞ്ഞു ട്രോളറൊക്കെ ആളുകളാണ്. ഇന്നലെ ശ്രീധരൻ അത് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, ഈ റിപ്പോർട്ട് UDF ഗവൺമെൻറ് ഇത് പഠിച്ച് ഈ ഇത് കേരളത്തിൽ പ്രായോഗികമല്ല, അശാസ്ത്രീയമാണ്, കൺക്ലൂഷനിലെത്തി ഞങ്ങൾ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത സംഭവമാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞങ്ങൾ അതുമായിട്ട് ഒരു ബന്ധമായിട്ട് പോയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഏത് ഗവൺമെൻറ്റും വന്നാൽ ചെയ്യണത്, ഒരു പ്രോജക്റ്റ് വന്നാൽ പ്രോജക്റ്റിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക. ഞങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് കേരളത്തിൽ ഇത് അശാസ്ത്രീയമാണ്, അപ്രായോഗികമാണ് എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. അത് നിങ്ങൾ ഈ ശ്രീധരോട് ചോദിച്ചു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ, ആരാണ് സമരം ചെയ്യുന്നതെന്ന് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കറിയാമല്ല. ജനങ്ങളാണ് സമരം ചെയ്യുന്നത്, ഞങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒരു കാര്യം മറുപടി പറയട്ടെ. ഞങ്ങൾ ചോദിച്ചതിന്, ഞങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ആ സമരത്തിൻ്റെ കൂടെയുണ്ട്. ഒരു ഘട്ടത്തിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലടയ്ക്കും എന്ന് സർക്കാർ വിരട്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ അവരായിരിക്കില്ല സമരം ചെയ്യുന്നത്, ഞങ്ങളായിരിക്കും. അവരെ ഞങ്ങൾ ജയിലിലേക്ക് അയക്കില്ല, ഞങ്ങൾ ജയിലിൽ പോകുന്നവർ, ഞങ്ങൾ ജയിലിൽ പോകുന്നവർ. ഇത് ഈ സ്ഥലമെടുത്തു പോകുന്ന ആളുകളുടെ മാത്രം സമരമല്ലത്, ഇത് കേരളം മുഴുവൻ ചെയ്യേണ്ട സമരമാണ്. കേരളം മുഴുവൻ ഇതിൻ്റെ ഇരകളാണ്. ഈ സംസ്ഥാനം മുഴുവൻ സാമ്പത്തികമായ ആഘാതം, മനസ്സിലായില്ലേ? ഇപ്പം നീ ഇപ്പം പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി 64,000, കോടിയേരി ബാലകൃഷ്ണൻ 80,000, നീതി ആയോഗ് 133,000 കോടി ഒക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതൊക്കെ നേരത്തെയാണ്, 25 പൂർത്തിയാക്കുകയാണെങ്കിലുള്ള കണക്കാണിത്. ഇപ്പോൾ 25 പൂർത്തിയാവില്ലല്ലോ, 30 പൂർത്തിയാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 200,000 കോടിക്ക് മീതെ പോകും. ഞാൻ എൻ്റെ നിലപാടിൽ ആദ്യം മുതലുള്ള അസംബ്ലിയിൽ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വലിയ എമൗണ്ടിലേക്ക് പോകും, കേരളത്തിന് താങ്ങാൻ പറ്റാത്തത്ര സ്ഥിതി പോവും. കേരളം ശ്രീലങ്കയാക്കി മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരോട് പറയാനുള്ളത്. ഞങ്ങൾ UDF ഗവൺമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. UDF ഗവൺമെന്റ് പഠനം നടത്തി ഇത് അപ്രായോഗികവും അശാസ്ത്രീയമാണെന്ന് തീരുമാനിച്ചു, ഡ്രോപ്പ് ചെയ്തിട്ടാണ് സബർബൻ റെയിലിനെ കുറിച്ച് ആലോചിച്ച് മുംബൈ സബർബൻ റെയിലുമായിട്ട് ഞങ്ങൾ MOU വെച്ച് ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നു. ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ പോയി. അതായത് നിലവിലുള്ള റെയിൽവേ സംവിധാനം തന്നെ മെച്ചപ്പെടുത്തി, നമ്മുടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഇമ്പ്രൂവ് ചെയ്ത് പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വളരെ കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി. പിന്നെ ഗവൺമെൻറ് അപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇതാണ് സംഭവം. സമരങ്ങളും പരിപാടികളുമില്ലാതെ വെന്റിലേറ്ററിലായിരുന്ന UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ എത്രമാത്രം വീണ്ടും സജീവമാക്കാനും ഊർജിതമാക്കാനും കേരളിനെ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് VD സതീശൻ്റെ വാക്കുകളും ഇപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ ജനകീയ സമരങ്ങളുമൊക്കെ വ്യക്തമാക്കുന്നത്.